ഹലോ നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വാർത്തകളാണ് പറയുവാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് സന്തോഷ വാർത്തകൾ പറയുവാനുണ്ട്. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായിട്ടുള്ള ഇവാൻ മുക്കമനാവിച്ചിന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന രാഹുൽ കെ പി ഉടൻ തന്നെ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന വാർത്തകൾ അദ്ദേഹം പുറത്തേക്ക് വിടുകയാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി തന്നെ രാഹുൽ കെ പി ടീമിലേക്ക് എത്തുന്നതായിരിക്കും. അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറഞ്ഞത് വളരെ മോശം റഫറിങ്ങിനെ കുറിച്ച് എടുത്തു പറയുകയുണ്ടായി. അതായത് റഫറിങ് ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ടെന്നും ആ മെച്ചപ്പെട്ട ടീമുകൾക്ക് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും നമുക്ക് മികച്ച ഒരു റഫറിങ് ഇനി കാണാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കാൻ വേണ്ടി പോകുന്നത് ഹൈദരാബാദ് എഫ് സി ആണ്. നിലവിൽ ഒന്നാം സ്ഥാനത്താണ് ഹൈദരാബാദ് എഫ് സി. ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒന്നാം സ്ഥാനം എത്താൻ വേണ്ടി സാധിക്കും. എന്തായാലും ഞായറാഴ്ചയാണ് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മികച്ച ആവേശ പോരാട്ടം കാണാൻ വേണ്ടി സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോൾ വിദേശ താരങ്ങളെല്ലാം മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു ടീമുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയാൻ ലൂണ, അൽവാറോ വാസ്കസ് തുടങ്ങിയ പ്ലെയേഴ്സിന് നോട്ടമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ അവരുടെ കരാർ പുതുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കണമെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ കരാർ പുതുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മികച്ച ടീമിനെ പടുത്തുയർത്താൻ വേണ്ടി സാധിക്കും. കാരണം മറ്റു ടീമുകളാണെങ്കിൽ, അതായത് എ ടി കെ ആണെങ്കിൽ, അവരുടെ വിദേശ താരങ്ങൾ ഒന്നിലധികം സീസണുകൾ ടീമിലുള്ളത് കൊണ്ടാണ് അവർക്ക് മികച്ച രീതിയിൽ കളിക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അവരുടെ വിദേശ താരങ്ങളുടെ കരാർ പുതുക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അവസാനമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായുള്ള സന്ദേശ് തിങ്കൻ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. എന്തായാലും അദ്ദേഹം വരുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എന്തായാലും അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആയിരിക്കുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ആദ്യമായി കളിക്കാൻ വേണ്ടി പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടാണ്. എന്തായാലും കാത്തിരിക്കാം. മികച്ചൊരു ആവേശ പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻ ബഗാന്റെ രണ്ടാം പാദ മത്സരം നടക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.